നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റ് ഡെലിവറി മേഖലയിലെ ജോലിക്കായി ഇന്ത്യയിൽ നിന്നെത്തുന്ന തൊഴിലാളികൾ ഒളിച്ചോടുന്നതായി പരാതി. 40% പേരും ജോലിയിൽ നിന്ന് ഒളിച്ചോടി പോകുന്നതാണ് വിവരം. രാജ്യത്തെ വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുകയും ചെയ്ത ശേഷമാണ് ഒളിച്ചോട്ടം. തൊഴിലുടമകളാണ് ഈ വിവരം അറിയിച്ചത്. ഇത്തരത്തിൽ ഒളിച്ചോടുന്ന തൊഴിലാളികളിൽ ഭൂരിഭാഗം നിർമ്മാണ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. 15 മുതൽ 25 ദിനാർ വഴിയാണ് പ്രതിദിന വേതനമായി ഇവർ വാങ്ങുന്നത്. തൊഴിലാളികൾക്കെതിരെ രേഖപ്പെടുത്തുന്ന ഒളിച്ചോട്ട പരാതികൾ അധികൃതർ വലിയ രീതിയിൽ അന്വേഷണം നടത്തുന്നില്ലെന്നും തൊഴിലുടമകൾ പറയുന്നു. ഈ സാഹചര്യത്തിൽ ഡെലിവറി മേഖലയിൽ അനുദിനം പ്രതിസന്ധി ഉണ്ടാകുന്നതായും ഒളിച്ചോടുന്ന തൊഴിലാളികളെ പിടികൂടുന്നതിന് രാജ്യവ്യാപകമായി പ്രചരണം ശക്തമാക്കണമെന്നും തൊഴിലുടമകൾ വ്യക്തമാക്കി. രാജ്യത്ത് വരും ദിവസങ്ങളിൽ പൊടിക്കാറ്റിന് സാധ്യത. കാലാവസ്ഥാ നിരീക്ഷകൻ ഫഹദ് അൽഒദൈബി. രാജ്യം വേനൽക്കാലത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനയാണ് പൊടിക്കാറ്റ്. അതോടൊപ്പം തന്നെ ചാറ്റൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ബുധനാഴ്ച മുതൽ രാജ്യം കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രത്യേക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൊടിപടലം ഉയർത്തിപ്പെടുന്ന ശക്തമായ തെക്ക് കിഴക്കൻ കാറ്റാണ് കാലാവസ്ഥാ മാറ്റത്തിന്റെ പ്രധാന അടയാളം. തിങ്കൾ മുതൽ ബുധനാഴ്ച വരെ ഇടയ്ക്ക് മഴയും പൊടിക്കാറ്റും ഉണ്ടാകും. ചില നേരങ്ങളിൽ മണിക്കൂറിൽ 10 മുതൽ 40 കിലോമീറ്റർ വേഗതയിലായിരിക്കും കാറ്റടിക്കുക. ബുധനാഴ്ചയോടെ ശൈത്യകാലം അവസാനിക്കുമെന്നും വസന്തകാലം ആരംഭിക്കുമെന്നും അൽ ഉജ്ജേരി സയന്റിഫിക് സെന്റർ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതോടൊപ്പം അന്തരീക്ഷ ഊഷ്മാവ് ഉയർന്ന ചൂട് കൂടും. വരും ദിവസങ്ങളിൽ അന്തരീക്ഷ താപനില 32 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ പ്രവാസികൾക്കെതിരെ നടപടി. പിടിയിലായ എല്ലാവരും നാടുകടത്തൽ കേന്ദ്രത്തിലേക്ക് മാറ്റി. ജുനൂബ് സൂറയിലെ സാദിഖ് പ്രദേശത്താണ് ഇവർ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞത്. ഹവല്ലി ഗവൺമെന്റിലെ മുനിസിപ്പാലിറ്റി പരിശോധന സംഘമാണ് നിയമലംഘകരെ പിടികൂടിയത്. തുടർന്ന് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിനായി ബന്ധപ്പെട്ട വകുപ്പിനെ കൈമാറി. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടങ്ങളുടെ ഉടമകളും കരാറുകാരും കെട്ടിട നിർമ്മാണത്തിനായി ബന്ധപ്പെട്ട ചട്ടങ്ങളും സുരക്ഷാ നടപടികളും പാലിക്കാൻ ബാധ്യസ്ഥരാണെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ ഡിറ്റക്ടീവ് ആണെന്ന വ്യാജേന പ്രവാസികളെ കൊള്ളയടിച്ച പ്രതി പിടിയിൽ. 28-കാരനായ സ്വദേശി പൗരനെ സാൽമിയ ഡിറ്റക്ടീവ് ആണ് അറസ്റ്റ് ചെയ്തത്. ഇരകളുടെ പോലീസിനോടുള്ള ഭയം മുതലെടുത്താണ് ഇയാൾ കവർച്ചകൾ നടത്തിയത്. ഇത്തരത്തിൽ 10 കവർച്ചകൾ നടത്തിയതായി പ്രതി സമ്മതിച്ചു. പരാതികൾ നൽകിയ നിരവധി പ്രവാസികൾ വിഷ്വൽ ഐഡന്റിഫിക്കേഷൻ പ്രക്രിയയിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. പ്രതി കുറ്റങ്ങൾ നടത്താൻ വ്യാജ ഐഡി ഉപയോഗിച്ചതായും കണ്ടെത്തി. ഒരു ഡിറ്റക്ടീവ് ആണെന്ന് ആവശ്യപ്പെടുന്ന ഒരു അജ്ഞാതൻ ഇരകളെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അവരുടെ പണവും ഫോണും കവർന്നെടുക്കുകയും ചെയ്ത നിരവധി കവർച്ചാ കേസുകളിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് പ്രതിയെ പിടികൂടാൻ ഒരു സംഘം രൂപീകരിച്ചതെന്ന് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു. മൈദാൻ ഹവല്ലി മേഖലയിൽ വെച്ചാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. കുവൈറ്റിൽ ജോലി ചെയ്യുന്ന മലയാളി നഴ്സ് നാട്ടിൽ മരിച്ചു. പത്തനംതിട്ട കോന്നി സ്വദേശിനി അശ്വതി ദിലീപാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. അർബുദം ബാധിച്ച ചികിത്സയിലായിരുന്നു. കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സബാ NBK ആശുപത്രിയിലെ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. അസുഖം ബാധിച്ചതോടെയാണ് നാട്ടിലേക്ക് പോയത്. കുവൈറ്റ് അലാലിയ സ്വിച്ച് ഗിയർ കമ്പനിയിലെ ജീവനക്കാരനായ പത്തനംതിട്ട കോന്നി സ്വദേശി ദിലീപിന്റെ ഭാര്യയാണ്. മക്കൾ അനശ്വര ദിലീപ്, ധന്വന്ത് ദിലീപ്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയുള്ള പുതിയ പെട്രോളിയം വാഹനങ്ങൾ കുവൈറ്റ് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അവതരിപ്പിച്ചു. ഏറ്റവും ഉയർന്ന സുരക്ഷയും സുരക്ഷാ നിലവാരവും കൈവരിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഓഡിയോയും വീഡിയോയും ഉപയോഗിച്ച ഇവന്റുകൾ റെക്കോർഡ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഇതിലുണ്ട്. എല്ലാവരുടെ അവകാശങ്ങളും സുരക്ഷയും സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്ന തരത്തിൽ റോഡുകളിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നതിനായി കോപ് കിറ്റിനുള്ളിൽ ക്യാമറകൾ, 2 ഫ്രണ്ട് റിയർ ക്യാമറകൾ, വയർലെസ് ഓഡിയോ റെക്കോർഡിംഗ് ഉപകരണം എന്നിവ പുതിയ പെട്രോളിംഗ് വാഹനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഇന്നത്തെ സ്വർണവില. 1 ഗ്രാം 24 കാരറ്റ് 18 കെ ഡി 500 പിൾസും 1 ഗ്രാം 22 കാരറ്റ് 17 കെ ഡി 800 പിൾസും. ഇന്നത്തെ വിനിമയ നിരക്ക്. 1 ദിനാറിന് 266 രൂപ 44 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.